കാരണം ഇത് ഫേമസ് ആയി, ഇത് ഫേമസ് സ്ഥലം ഫേമസ് ആയി. എവിടെ കായ് കേട്ടിരുന്നെങ്കിൽ കൊല്ലും ഞാൻ, കൊല്ലല്ല തീ കോരി ഒഴിക്കണം അവിടെ ജനനേന്ദ്രിയത്തിൽ തീ തീ. ഇവളെ പക്ഷേ പോലീസിലല്ലായിരുന്നു കൊടുക്കേണ്ടത്, നാട്ടുകാർക്ക് കൊടുത്ത് ഇവളെ അന്നേരം കൊല്ലണമായിരുന്നു. അത്ര വൃത്തികെട്ട നീചമായ പ്രവൃത്തിയായിരുന്നു ഇവിടെ മനുഷ്യശ്രീയാന്ന്. പാവങ്ങൾ എന്ത് വേദന അനുഭവിച്ചോ, അത് അതിന് കൂടുതൽ കൊടുക്കണം നമുക്ക് പറയാനുള്ളൂ. ഇവരെ ഇതുപോലെ ചെയ്യണം. വീട് എടുത്ത് കാണിക്കുവാണോ? അല്ലല്ല കാണിക്കൂല, ഞാനിത് നമ്മുടെ സ്വന്തം പിടിക്കുക. അല്ല വീട്ടിൽ ആരെങ്കിലും കൊണ്ട് കാണിക്കാനാണോ? പിന്നെ അല്ലാതെ പിന്നെ ആരാ ഇവിടെ വന്നത്? ഇവിടെ വന്നെന്നുള്ള ഒരു തെളിവ് വേണ്ടേ? ഞാൻ മന്ദളംകാരനാ, പക്ഷെ എനിക്ക് സ്ഥലം അറിയില്ലായിരുന്നു. ഞാൻ വഴി ചോദിച്ചു ഇവിടം വരെ വന്നത്. കണ്ടപ്പോ എന്ത് തോന്നുന്നു? ഓ അപ്പൊ അത്ഭുതം തോന്നുന്നു. അല്ലാതെ പിന്നെ നമ്മുടെ ഈ രാജ്യത്ത് ഇത് ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ള ഒരു സംശയമാണ്. അത്ഭുതം തോന്നി ഇവിടെ വന്ന് ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ. ടി വി കണ്ടവരാണോ നേരിട്ട് കണ്ടപ്പം? ടി വി കണ്ടാലും വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് തോന്നുന്നു. കാരണം കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം രണ്ടല്ല, അതിൽ കൂടുതൽ നടന്നെങ്കിലേ ഉള്ളത്. എന്റെ സ്ഥലം മാരാമൺ. മാരാമൺ കോഴഞ്ചേരി. കാണാനായിട്ട് വന്നേ? അതെ, കാണാനായിട്ട്. എന്തോ എന്താ പറയാ, വാദി ദയനീയം എന്ന് തന്നെ പറയാം. അവർക്ക് പരമാവധി ശിക്ഷ തൂക്കിക്കൊല്ലുന്ന പെട്ടെന്ന് മരിക്കുമല്ലോ. തൂക്കിക്കൊല്ലണ്ട, പക്ഷെ അവരൊക്കെ ശിക്ഷ കിട്ടാന്നാൽ പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ് എന്റെ അഭിപ്രായം. ഈ വിക്ടിം എങ്ങനെ വേദന അനുഭവിച്ചോ അതുപോലെ വേദന ഇവരും അനുഭവിക്കണമെന്നാണ്. അതിൽ കൂടുതൽ വേദന അനുഭവിക്കണം. ലൈലയ്ക്ക് ശിക്ഷ കിട്ടണം മാക്സിമം. അവളെ പാവങ്ങളെ അങ്ങനെ കൊന്നോ, അതുപോലെ അവളെയും കൊല്ലണം. പാവങ്ങൾ എന്ത് വേദന അനുഭവിച്ചോ അതിൽ കൂടുതൽ കൊടുക്കണം നമുക്ക് പറയാനുള്ളൂ. ഞാൻ ആശുപത്രി വന്ന അപ്പം മരുമോളും ആശുപത്രി വന്ന അപ്പം ഞാൻ പറഞ്ഞടി അമ്മക്ക് അഭാവമൊന്നു പോയി കണ്ടേച്ച് വരാമെന്ന് അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു. ഇവളെ പക്ഷേ പോലീസിലല്ലായിരുന്നു കൊടുക്കേണ്ടത്, നാട്ടുകാർക്ക് കൊടുത്ത് ഇവളെ അന്നേരം കൊല്ലണമായിരുന്നു. എൻ്റെ ഇപ്പം ബിരിയാണി അതും ഇതുമൊക്കെയാന്ന് പറയുന്നത്, അത് സമയത്ത് ഇത് നാട്ടുകാരെ അവളെ മാത്രം മറ്റവരെ വേണ്ട, അവളെ നാട്ടുകാർക്ക് കൊടുത്ത് അവളെ ആ ജാവിക്കും ആ ഒന്നാമത് അവരെ രണ്ടിനെയും കൂടായിരുന്നു ചെയ്യേണ്ടത്. പാവമുള്ളവരുത്തൻ ഒരു പ്രാവശ്യമേ കൊല്ലത്തുള്ളൂ, രണ്ടാമത് കൊല്ലുന്നതിന് മുമ്പ് അത് പറയേണ്ടിയെടുത്ത് പറയാനും അങ്ങാർക്കും. ഇവരെ എന്ത് ചെയ്യണം ഡൈലി? ഇവരെ ഇതുപോലെ ചെയ്യണം. എൻ്റെ വീട് കിടങ്ങന്നൂര്. അന്നപ്പോൾ എനിക്കങ്ങ് ഇത് ഇവിടെ വന്നൊന്ന് കാണണമെന്നല്ല, മനസ്സിലിരുന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല. അതിനുവേണ്ടി ഞാൻ വന്നതാണ്. എനിക്ക് 66 വയസ്സുണ്ട്. ഇപ്പം എനിക്കൊരു 33 വയസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ട്. എവിടെ കായ് കേട്ടിരുന്നെങ്കിൽ കൊല്ലും ഞാൻ, കൊല്ലല്ല തീ കോരി ഒഴിക്കണം അവിടെ ജനനേന്ദ്രിയത്തിൽ തീ തീ തീക്കട്ട കോരി ചിരട്ട കത്തിച്ചങ്ങോട്ടുണ്ട്. അത്ര വൃത്തികെട്ട നീചമായ പ്രവൃത്തിയായിരുന്നു ഇവിടെ മനുഷ്യശ്രീയാണെന്നോ. ഇപ്പം കൊരിച്ചാട്ട് വയറിന് വേണ്ടിയാണ് ഇവിടെ ഇത്രയും ക്രൂരതകൾ ചെയ്യുന്നത്. എനിക്കിവിടെ കണ്ടിട്ട് തന്നെ ഇനി എന്നെ എനിക്ക് വല്ലാത്തൊരു അവസ്ഥയാണ്. എനിക്ക് എത്ര മനുഷ്യജീവൻ ഇങ്ങനെ ഗുരുതി കഴിക്കാമോ? ഞാൻ തിരുമിക്കാൻ വന്നിട്ടുണ്ടോ? അല്ല അന്നൊക്കെ എന്നാ എത്ര നാൾ മുമ്പ് തിരുമിക്കാൻ? ഒരു വർഷം. ഒരു വർഷം മുമ്പല്ലേ? ഞാൻ നേരത്തെ മസ്കറ്റിലായിരുന്നു. അവിടുന്ന് വന്നപ്പോൾ കാലൊന്നും മടുത്തായിരുന്നു. അപ്പൊ ഈ പുള്ളിയുടെ സമീപനമൊക്കെ എങ്ങനെയായിരുന്നു? നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഭാര്യ ഉണ്ടായിരുന്നോ? അന്ന് ലൈല ഉണ്ടായിരുന്നോ? ലൈല ഞാൻ കണ്ടില്ല. ഇതല്ലേ തിരുമശാല എന്ന് പറയുന്നത്? ആ അവിടെ വരുന്നത്, അവിടെ കയറ്റത്തുള്ളവർ. കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അവിടുത്തെ ഒരു മില്ലുണ്ട്, ഈ എണ്ണയാണ് അടിക്കുന്നത്. ഇത് പിടിക്കുന്നതിന് മുമ്പേ അപ്പൊ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അത് ഭേദമായിരുന്നു ചേട്ടൻ? എനിക്ക് ഭേദമായില്ല, ഞാൻ പൊയ്യാലി പെട്ടെന്ന് പോകണ്ടോണ്ടേ. ഞാനിപ്പോ പൊയ്യാലി സാം ഡോക്ടറിനെ കണ്ടിട്ട് പരിഹരിച്ചില്ല. അന്ന് എന്റെ കാലം അങ്ങ് നീര് വെച്ച് തിരിമിച്ചപ്പോ